space wave propagation. Space wave propagation range, space wave propagation LOS distance, line of sight distance aanu derive 4.12 root of ht plus hr kilometer derive. Okay, ee class nammal discuss cheynathu field strength indication aanu, field strength of space wave propagation. Appo generally namukku derive cheythu kittuna final equation e nu parayunnathu 2 e naught by d sin 2 pi ht hr by lambda d aanu. Appo certain assumptions kodukkanengil adayithu e naught 1 aanu. Then d valare greater aayidond enne nammal korchu terms inokke sin of e angle, okay, 2 pi ht hr by lambda d aanu. Appo d valare large value aanu ennalla assumption il e angle value valare smaller value irikkum, smaller angle il sin of theta approximately equal to theta aanu. Ee assumptions okke koduthittana nammal e equal to 4 pi ht hr by lambda d square ennalla oru assumed equation namukku problem okke cheyyan ee equation vechum cheyan pattu. Okay, ivadunnu angane problem choichu kandittilla, avashe ee derivation valare important aanu, adu examine repeated aayittu choichittundu. Okay, appo enganeyana nammal equation derive cheyidukkunne nokka. Adinu vendi ee figure consider cheyya. Ee figure le transmitting antenna place cheyda point aanu adu, adinte height ht aanu. Okay, idaanu nammal transmitting antenna. Then avadna d distance apart aanu nammal receiving antenna place cheyidittullathu, receiving antenna ide height hr aanu. Okay, ini namukku ivide rendu rays undu. Nammal parannu ella space wave propagation de രണ്ട് റേസ് ആണുള്ളത്, ഒന്ന് ഡയറക്റ്റ് റേ, രണ്ട് ഗ്രൗണ്ട് റിഫ്ലക്റ്റഡ് റേ. അപ്പോൾ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് റിസീവിങ് ആൻറ്റിനേക്ക് വരുന്ന റേ ആണ് ഡയറക്റ്റ് റേ എന്ന് പറയുന്നത്. ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയിൽ നിന്ന് എർത്തിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് റിസീവിങ് ആൻറ്റിനേറ്റിലോട്ട് വരുന്നതാണ് ഗ്രൗണ്ട് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഒരു ഡയറക്റ്റ് റേയും ഉണ്ട്, ഒരു ഗ്രൗണ്ട് റിഫ്ലക്റ്റഡ് റേയും ഉണ്ട്. ആക്ച്വലി ഒരു സിംഗിൾ ഗ്രൗണ്ട് റിഫ്ലക്റ്റഡ് റേ ഒന്നല്ല ഉണ്ടാവുക, മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇപ്പോൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടി അസ്യൂം ചെയ്യുന്നു ഒരു ഗ്രൗണ്ട് റിഫ്ലക്റ്റഡ് റേയും ഒരു ഡയറക്റ്റ് റേയും ആണുള്ളത്. ഓക്കെ, ഈ അസംഷനിൽ നമ്മൾ ആദ്യം ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഈ ട്രയാങ്കിൾ ഇതാണ്, ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ ട്രയാങ്കിളിനെ നമ്മൾ എ ബി സി എന്ന് വിളിക്കുകയാണെങ്കിൽ, ഈ എ ബി എന്ന് പറയുന്ന ലെങ്ത് എന്തായിരിക്കും? ഈ ഹൈറ്റ്, ഈ ടോട്ടൽ ഹൈറ്റ് എച്ച് ടി ആണ്, അവിടുന്ന് എച്ച് ആർ മൈനസ് ചെയ്താണ്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഹൈറ്റ് എച്ച് ടി മൈനസ് എച്ച് ആർ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? ഓക്കെ, അപ്പോൾ എ ബി എച്ച് ടി മൈനസ് എച്ച് ആർ ആണ്. ദെൻ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? ഡി ആയിരിക്കും. ഓക്കെ, സോറി, ആർ വൺ ആയിരിക്കും. ഓക്കെ, നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആർ വൺ ആണ്. ദെൻ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി ആയിരിക്കും. കാരണം ഈ ടോട്ടൽ ഡിസ്റ്റൻസ്, ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെയും റിസീവിങ് ആൻറ്റിനെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് പൈതഗോറസ് ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ആർ വൺ സ്ക്വയർ, അതാണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ടി മൈനസ് എച്ച് ആർ, അതാണ് നമ്മുടെ ഈ എ ബി എന്ന് പറയുന്ന ഹൈറ്റ്, പ്ലസ് ഡി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആർ വണ്ണിൻ്റെ ഇക്വേഷൻ കിട്ടും. ആർ വൺ എന്ന് പറയുന്നത് ഡി ഇൻറ്റു റൂട്ട് ഓഫ് വൺ പ്ലസ് എച്ച് ടി മൈനസ് എച്ച് ആർ ബൈ ഡി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആർ വണ്ണിൻ്റെ ഇക്വേഷൻ ആണിത്. ഓക്കെ, ഇനി ഈ റൂട്ട് ഓഫ് വൺ പ്ലസ് എച്ച് ടി മൈനസ് എച്ച് ആർ ദ ബൈ ഡി ഹോൾ സ്ക്വയറിനെ നമ്മൾ ബൈനോമിയൽ സീരീസിൻ്റെ എക്സ്പാൻഷൻ ഇക്വേഷൻ വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യാണ്. ബൈനോമിയൽ സീരീസിൻ്റെ എക്സ്പാൻഷനിൽ നമുക്കറിയാം, വൺ പ്ലസ് എക്സ് ഓർ വൺ പ്ലസ് ഓർ മൈനസ് എക്സ് ഓൾ റേസ് ടു വൺ ബൈ ടു എന്ന് പറയുന്നതിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ വൺ പ്ലസ് ഓർ മൈനസ് വൺ ബൈ ടു എക്സ് മൈനസ് വൺ ബൈ ടു ഇൻറ്റു ഫോർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര, ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സ് സ്ക്വയർ ഹയർ പവർ ടേംസ് ഒക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം, റിമൈനിങ് ലോവർ പവർ ടേമിൻ്റെ ഇത് അപ്രോക്സിമേഷൻ വെച്ച് നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷന് ഇങ്ങനെ എഴുതാൻ പറ്റും. ബൈനോമിയൽ സീരീസ് ആയിട്ട് വൺ പ്ലസ് ഓർ മൈനസ് എക്സ് ഓൾ റേസ് ടു വൺ ബൈ ടു എന്ന് പറയുന്നത് വൺ പ്ലസ് ഓർ മൈനസ് വൺ ബൈ ടു എക്സ് ആണ്. ഓക്കെ, അപ്പോൾ എക്സ് സ്മോൾ ആകുമ്പോഴുള്ള ഒരു അപ്രോക്സിമേഷനാണ്. ഇവിടെ നമുക്ക് എക്സ് സ്മോൾ ആകുന്നുള്ള അപ്രോക്സിമേഷൻ വാലിഡ് ആണ്. എന്തുകൊണ്ട്?
നേരത്തെ പറഞ്ഞ റീസൺ, ഡി എന്ന് പറയുന്നത് വളരെ ലാർജ് വാല്യൂ ആണ് ആസ് കമ്പയർഡ് ടു എച്ച് ടി ആൻഡ് എച്ച് ആർ. ഡി എന്ന് പറയുന്നത് കിലോമീറ്റേഴ്സ് ആയിരിക്കും, എച്ച് ടിയും എച്ച് ആറും മീറ്റേഴ്സേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വാല്യൂ വളരെ സ്മോളർ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത് ഈ വാല്യൂ ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ വളരെ ചെറുതാവുമ്പോൾ നമുക്ക് ഈ അസംഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ആ അസംഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ആർ വൺ എന്ന് പറയുന്നത് ഡി ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ ടു എച്ച് ടി മൈനസ് എച്ച് ആർ ബൈ ഡി ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി പ്ലസ് എച്ച് ടി മൈനസ് എച്ച് ആർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഡി. ഓക്കെ, അവിടെ വേണ്ട അപ്രോക്സിമേഷൻസൊക്കെ കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ്. ദെൻ നമുക്ക് സെക്കൻഡ് ട്രയാങ്കിള് ഇവിടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ട്രയാങ്കിള് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ട്രയാങ്കിൾ. ഏതാണ് നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ? ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്കൻഡ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഈ ആക്ച്വലി റിഫ്ലക്റ്റഡ് റേന്റെ പാത്ത് റിഫ്ലക്റ്റഡ്, അതായത് റേ ഇത്തരത്തിലാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ വന്ന് ഇങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അവിടെ വെച്ച് കാൽക്കുലേഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനൊരു മിറർ ഇമേജ് ആയിട്ട് ഇവിടെ അസ്യൂം ചെയ്യുകയാണ്. ഈ പോർഷൻ്റെ മിറർ ഇമേജ് ആയിട്ട് നമ്മൾ ഈ പോർഷന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എത്രയാണോ എച്ച് ആർ എന്ന് പറയുന്ന ഹൈറ്റ്, അതിനെ നമ്മൾ താഴോട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ ട്രയാങ്കിൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ട്രയാങ്കിളും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. നമുക്കിവിടെ പൈതഗോറസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് കിട്ടുന്ന ഇക്വേഷൻ? ഈ സൈഡ് എന്തായിരിക്കും? ഇഫ് ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി, എ ബി എന്ന് പറയുന്ന സൈസ് എത്രയായിരിക്കും? എച്ച് ടി പ്ലസ് ഈ ലെങ്ത്ത് ഇത് എച്ച് ആർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എച്ച് ടി പ്ലസ് എച്ച് ആർ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് ടി പ്ലസ് എച്ച് ആർ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു വാട്ട്? ഡി സ്ക്വയർ, സോറി, എച്ച് ടി പ്ലസ് എച്ച് ആർ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ ടു സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ട്രയാങ്കിളിൽ നമ്മൾ പൈതഗോറസ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ഈ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും സിമിലർലി പ്രീവിയസ് സ്റ്റെപ്പ് ബൈനോമിയൽ എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യുക, സെയിം സ്റ്റെപ്പുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർ ടുവിൻ്റെ ഇക്വേഷൻ ഡി പ്ലസ് എച്ച് ടി പ്ലസ് എച്ച് ആർ ദ ഹോൾ സ്ക്വയർ ബൈ ടു ഡി എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എച്ച് ടി മൈനസ് എച്ച് ആർ ആയിരുന്നു, ഇവിടെ എച്ച് ടി പ്ലസ് എച്ച് ആർ ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ രണ്ട് പാത്തിൻ്റെയും കൂടി പാത്ത് ലെങ്ത്ത്, ആദ്യത്തെ പാത്തിൻ്റെ ലെങ്ത്ത് ആർ വൺ ആണ്, രണ്ടാമത്തെ പാത്തിൻ്റെ ലെങ്ത്ത് ആർ ടു ആണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തതാണ് ഹയർ വാല്യൂ, അതാണ് റിഫ്ലക്റ്റഡ് റേ, ആദ്യത്തത് ലൈൻ ഓഫ് സൈറ്റ് റേ ആണ്. അപ്പോൾ ആർ ടു മൈനസ് ആർ വൺ രണ്ടിൻ്റെ വാല്യൂ നമുക്കറിയാം. ഡി പ്ലസ് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡി പ്ലസ് എച്ച് ടി പ്ലസ് എച്ച് ആർ ദ ഹോൾ സ്ക്വയർ ബൈ ടു ഡി മൈനസ് ഡി മൈനസ് എച്ച് ടി മൈനസ് എച്ച് ആർ ദ ഹോൾ സ്ക്വയർ ബൈ ടു ഡി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഡി ഒക്കെ ക്യാൻസൽ ചെയ്യാം. കോമൺ ടേംസ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനും കൂടി അപ്ലൈ ചെയ്താൽ എച്ച് ടി സ്ക്വയർ പ്ലസ് എച്ച് ആർ സ്ക്വയർ പ്ലസ് ടു എച്ച് ടി എച്ച് ആർ. ഇവിടെയാണെങ്കിൽ എച്ച് ടി സ്ക്വയർ പ്ലസ് എച്ച് ആർ സ്ക്വയർ മൈനസ് ടു എച്ച് ടി എച്ച് ആർ ഡിവൈഡ് ബൈ ടു ഡി. ഇവിടെ കോമൺ ടേംസ് ഒക്കെ ക്യാൻസൽ ഔട്ട് ചെയ്ത്, കുറേ ടേംസ് കോമൺ ആയിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി, റിമൈനിങ് ഇക്വേഷൻ ഫോർ എച്ച് ടി എച്ച് ആർ ഡിവൈഡഡ് ബൈ ടു ഡി എന്ന് കിട്ടും. അത് ടുവും ഫോറും ക്യാൻസൽ ചെയ്താൽ ടു എച്ച് ടി എച്ച് ആർ ബൈ ഡി എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാത്ത് ഡിഫറൻസ്. ടു എച്ച് ടി എച്ച് ആർ ബൈ ഡി ആണ് പാത്ത് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസ് ഇതാണെങ്കിൽ നമുക്കറിയാം പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ എന്താണ്. ഫേസ് ഡിഫറൻസ് ഈസ് ബീറ്റ ടൈംസ് പാത്ത് ഡിഫറൻസ്. അപ്പോൾ ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ആൽഫ, അതായത് ഡയറക്റ്റ് റേയും ഇൻഡയറക്റ്റ് റേയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്, അതിൻ്റെ പാത്ത് ഡിഫറൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് ആൽഫയാണ്. ദാറ്റ് ഈസ് ടു പൈ ബൈ ലാംഡ ടൈംസ്, ടു പൈ ബൈ ലാംഡ എന്ന് പറയുന്നത് ബീറ്റയാണ് അല്ലേ. ടു പൈ ബൈ ലാംഡ ടൈംസ് ടു ഇൻറ്റു എച്ച് ടി എച്ച് ആർ ബൈ ഡി, ഇതാണ് നമ്മുടെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ പൈ എച്ച് ടി എച്ച് ആർ ബൈ ഡി ലാംഡ റേഡിയൻസ് ആയിരിക്കും ടോട്ടൽ ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഈ ഡയറക്റ്റ് റേയും ഇൻഡയറക്റ്റ് റേയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഇതായിരിക്കും. ഇനി നമ്മൾ ഈ ഡയറക്റ്റ് റേൻ്റെ ഫീൽഡ് സ്ട്രെങ്ത്, ഈ അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് റേ, ഇതിൻ്റെ രണ്ടിൻ്റെയും
ഫീൽഡ് സ്ട്രെങ്ത്ത് ഡയറക്റ്റ് റേയിൻ്റെത് ഇ ആറും സോറി ഇൻഡയറക്റ്റ് റേയിൻ്റെ റിഫ്ലക്റ്റഡ് റേയിൻ്റെത് ഇ ആറും ഡയറക്റ്റ് റേയിൻ്റെത് ഇ ഡിയും ഓക്കെ ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റിസീവിംഗ് ആൻറ്റിനയിൽ കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇ ഡി പ്ലസ് ഇ ആർ ഇ റേസ് ടു മൈനസ് ജെ എസ് ഐ ആയിരിക്കും. അവിടെ ഇ ഡി എന്ന് പറയുന്നത് ഡയറക്റ്റ് റേ ആണ്, ഇ ആർ എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് റേ ആണ്, സൈ എന്ന് പറയുന്നത് ടോട്ടൽ ഫേസ് ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ, ഇത് റിസീവിംഗ് ആൻറ്റിനയിൽ കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് റേൻ്റെ റിഫ്ലക്റ്റഡ് റേൻ്റെ കോമ്പണൻസ് ആണ് ഇ ഡിയും ഇ ആറും, ഇവിടെ സൈ ആണ് ഫേസ് ഡിഫറൻസ്. അപ്പോൾ നമുക്കറിയാം ഈ ഡയറക്റ്റ് റേൻ്റെ നമ്മൾ ഫേസ് സീറോ എന്നുള്ള റെഫറൻസ് ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്റ്റഡ് റേൻ്റെ ഫേസ് ഡിഫറൻസ് ആണ് സൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫേസ് ഡിഫറൻസിൽ രണ്ട് കോമ്പണൻ്റ് ഉണ്ടാവും. ഒന്ന് റിഫ്ലക്ഷൻ നടക്കുമ്പോൾ 180 എന്ന് പറയുന്ന ഒരു കോമ്പണൻ്റ് ഉണ്ടാവും, ദെൻ ഇതിൻ്റെ പാത്ത് ഡിഫറൻസ് കൊണ്ട് ആൽഫ എന്ന് പറയുന്ന ഒരു കോമ്പണൻ്റ് ഉണ്ടാവും. അപ്പോൾ സൈ എന്ന് പറയുന്നത് ടോട്ടൽ ഫേസ് ഡിഫറൻസ് ആണ്, അതിൽ റിഫ്ലക്ഷൻ കൊണ്ടുള്ള 180 എന്ന് പറയുന്ന കോമ്പണൻ്റ് അതായത് ടോട്ടൽ ഫേസ് ചേഞ്ച് ചെയ്യുകയാണ്, ദെൻ പാത്ത് ഡിഫറൻസ് കൊണ്ട് ആൽഫ എന്ന് പറയുന്ന കോമ്പണൻ്റ് ഉണ്ടാവും. അപ്പോൾ സൈ എന്ന് പറയുന്നത് 180 ഡിഗ്രി പ്ലസ് ആൽഫയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതിന് മുമ്പ് നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇ ഡിൻ്റെയും ഇ ആറിൻ്റെയും ഡയറക്റ്റ് റേൻ്റെയും റിഫ്ലക്റ്റഡ് റേൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ആ മാഗ്നിറ്റ്യൂഡ് ഇ എസ് ആണെന്ന് കൂടി അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനിൽ നമ്മൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഇ ആർ എന്ന് പറയുന്നത് ഇ എസ് പ്ലസ് ഇ എസ് ഇ റേസ് ടു മൈനസ് ജെ 180 പ്ലസ് ആൽഫ. ഓക്കെ, ഇവിടെ സൈ എന്ന് പറയുന്നത് 180 പ്ലസ് ആൽഫയാണെന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇ എസ് രണ്ടും കോമൺ ആയതുകൊണ്ട് ഇ എസിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. അപ്പോൾ ഇ റേസ് ടു ജെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ, ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ആയതുകൊണ്ട് തന്നെ കോസ് തീറ്റ മൈനസ് ജെ സൈൻ തീറ്റ എന്നുള്ള ഇക്വേഷൻ കൊടുക്കാം. അപ്പോൾ ഇ എസ് ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നത് 180 പ്ലസ് ആൽഫയാണ്, 180 പ്ലസ് ആൽഫ മൈനസ് ജെ സൈൻ 180 പ്ലസ് ആൽഫ. ഓക്കെ, ഇപ്പോൾ തൽക്കാലം 180 പ്ലസ് ആൽഫേനെ നമുക്ക് തീറ്റ എന്ന് തന്നെ എടുക്കാം. അപ്പോൾ ഇ എസ് ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണ്. നമ്മൾ ഇക്വേഷൻ ഇവിടെ ഉണ്ട്, അതൊരു കോംപ്ലക്സ് ടേം ആണ്. ആ ഇക്വേഷൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇ എസ് ഇൻറ്റു എന്താണ് മാഗ്നിറ്റ്യൂഡ് വരിക, ഇ എസ് എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ്. ദെൻ ഈ കോംപ്ലക്സ് ടേമിൻ്റെ റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ. അപ്പോൾ 1 പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ആ സ്ക്വയർ 1 പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1 പ്ലസ് 2 കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ, ദെൻ സെക്കൻഡ് ടേം സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. ആ 1 ഇവിടെയുള്ള 1 രണ്ടും കൂടി ആഡ് ചെയ്താൽ 2 കിട്ടും. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ ഇ എസ് ഇൻറ്റു റൂട്ട് ഓഫ് 2 പ്ലസ് 2 കോസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി കോസ് തീറ്റയ്ക്ക് നമ്മൾ ഈ ഒരു റിലേഷൻ യൂസ് ചെയ്യുകയാണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 മൈനസ് 1 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2 പ്ലസ് 2 ഇൻറ്റു 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 മൈനസ് 1. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ 2 ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനകത്തൊരു 2 ഉണ്ടാവും, അത് മൈനസ് 2 ഉണ്ടാവും, അത് രണ്ടും ക്യാൻസലായി പോയി റിമൈനിങ് ഇ എസ് ഇൻറ്റു റൂട്ട് ഓഫ് 4 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് അപ്പോൾ ആക്ച്വലി ഈ റൂട്ട് ഒഴിവാക്കുകയാണെങ്കിൽ 2 ഇ എസ് കോസ് തീറ്റ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ്. ഈ മാഗ്നിറ്റ്യൂഡിൽ തീറ്റ എന്തായിരുന്നു, 180 പ്ലസ് ആൽഫ. ഇനി അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, 2 ഇ എസ് കോസ് 180 പ്ലസ് ആൽഫ ബൈ 2. ഓക്കെ, അപ്പോൾ 180 ബൈ 2 എന്ന് പറയുന്നത് 90 ആണ്, 90 പ്ലസ് ആൽഫ ബൈ 2 എന്ന് വരും. കോസ് ഓഫ് 90 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, സൈൻ തീറ്റയാണ്. അപ്പോൾ കോസ് ഓഫ് 90 പ്ലസ് ആൽഫ ബൈ 2 സൈൻ ആൽഫ ബൈ 2 എന്ന് വരും. അപ്പോൾ ഇ ആർ 2 ഇ എസ് സൈൻ ആൽഫ ബൈ 2 എന്ന് കിട്ടും. ആൽഫ നമ്മൾ എന്താണെന്നുള്ളത് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൽഫ എന്തായിരുന്നു, ആൽഫ എന്ന് പറയുന്നത് 4πHTHR ബൈ ഡി ലാംഡ റേഡിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ഇ എസ് സൈൻ 4πHTHR ബൈ 2 ലാംഡ ഡി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ 2 ഇ എസ് സൈൻ 4πHTHR ബൈ 2 ലാംഡ ഡി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഒരു അപ്രോക്സിമേഷൻ കൊടുക്കാൻ പറ്റും. എന്താണത്, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, HTHR എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ആൻറ്റിനയാണ്, ഫ്യൂ മീറ്റേഴ്സേ ഉള്ളൂ. ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ് രണ്ട് ആൻറ്റിനെ, ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനെ റിസീവിംഗ് ആൻറ്റിനെ തമ്മിലുള്ള. ഇത് വളരെ ലാർജറാണ്, കിലോമീറ്റേഴ്സാണ്.
ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ ഡി ആയതുകൊണ്ട് ഈ ആംഗിൾ വളരെ സ്മോളറാണ്. ഫോർ സ്മോളർ ആംഗിൾ വി ക്യാൻ അപ്രോക്സിമേറ്റ് സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദാറ്റ് ആംഗിൾ ഇറ്റ് സെൽഫ്. അപ്പോൾ ആ അപ്രോക്സിമേഷൻ കൊടുത്താൽ നമുക്ക് 2 ES 4 πHT HR/2λd എന്ന് കിട്ടും. ഓക്കെ ഇനി ഇ എസ് എന്ന് പറയുന്നത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുള്ള ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ അപ്പോൾ നമ്മളത് ഫീൽഡ് സ്ട്രെങ്ത് പെർ ഡിസ്റ്റൻസ്, ഓക്കെ പെർ യൂണിറ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇ എസ് എന്ന് പറയുന്നത് ഇ നോട്ട് ബൈ ഡി ആണ്. ഓക്കെ അപ്പോൾ ആ ഇ എസിന് പകരം യൂണിറ്റ് ഡിസ്റ്റൻസിലുള്ള ഫീൽഡ് സ്ട്രെങ്ത് ആയിട്ടുള്ള ഇ നോട്ട് ബൈ ഡി കൊടുക്കുകയാണെങ്കിൽ ഇ ആർ, അതായത് നമ്മുടെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇ നോട്ട് 4 πHT HR/λd² ദിസ് ഇസ് ദ ഫൈനൽ ഇക്വേഷൻ.